നമസ്കാരം. കരിവന്നൂരിലെ കഷ്ടപ്പെട്ട് പണം സ്വരുക്കൂട്ടി സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച് സർവവും നഷ്ടപ്പെട്ടവരുടെ അവസ്ഥയറിഞ്ഞാൽ ചങ്കുപൊട്ടിപ്പോവും. ഓരോരുത്തരും ജീവിതകാലം മുഴുവൻ അരിഷ്ടിച്ചു പിടിച്ച് സമ്പാദിച്ച പണമാണ് നയാ പൈസയില്ലാതെ ഈ മനുഷ്യപ്പറ്റില്ലാത്തവർ കട്ടുകൊണ്ടുപോയത്. ചികിത്സയ്ക്കും അത്യാവശ്യങ്ങൾക്കും പണമില്ലാതെ ഓരോരുത്തരും ബുദ്ധിമുട്ടുകയാണ്. ഒരു സൗജന്യത്തിനും ഔദാര്യത്തിനുമല്ല അവർ അപേക്ഷിക്കുന്നത്. തങ്ങളുടെ സമ്പാദ്യം തട്ടിയെടുത്തത് തിരികെ കിട്ടാനാണ്. അതും കേട്ടുകൊണ്ടുപോയ ദുഷ്ടന്മാർ ഇപ്പോഴും നെഞ്ചുവിരിച്ച് നടക്കുന്നുണ്ട് നാട്ടിൽ. അവരെ ന്യായീകരിക്കാൻ വേണ്ടി ക്യാപ്സൂളുകൾ ഇറക്കുന്ന മഹാദ്രോഹികളും. ഈ പണം നഷ്ടപ്പെട്ടവരാരും കോടികൾ സമ്പാദിച്ചു വെച്ച യൂസഫ് അലിയും രവിപിള്ളയുമല്ല. ആർക്കും ഒരു രൂപയുടെ കള്ളപ്പണവുമില്ല. ഉറുമ്പ് അരിമണികൾ ചേർത്ത് വെച്ച പോലെ ഉണ്ടാക്കിയ സമ്പാദ്യവും റിട്ടയർമെന്റ് ബെനിഫിറ്റും കിടപ്പാടം വിറ്റ പണവും ഒക്കെയാണ്. അമിത പലിശ മോഹിച്ച് ഏതെങ്കിലും ബ്ലേഡ് കമ്പനിക്ക് പോയി തലവെച്ചു കൊടുത്തതുമല്ല. സർക്കാരിന്റെ ലേബലുള്ള സഹകരണ ബാങ്കിലെ നിക്ഷേപമാണ്. ഇനി ഈ കള്ളന്മാരെ കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തി അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നഷ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്യാതെ മറ്റുള്ളവർ നികുതി കൊടുക്കുന്ന പണമെടുത്ത് വിതരണം ചെയ്ത് ഒതുക്കുവാനാണ് ശ്രമം നടക്കുന്നതെന്നുകൂടി കേൾക്കുമ്പോൾ ഈ സമൂഹം അവകാശപ്പെടുന്ന പ്രബുദ്ധതയെക്കുറിച്ച് ലജ്ജ തോന്നുകയാണ്. അതിലും ലജ്ജാകരമാണ് ഇതൊക്കെ കത്തിപ്പടർത്താതെ ചുമ്മാ എന്തെങ്കിലും കാണിച്ചു എന്ന് വരുത്തി മാറി നിൽക്കുന്ന പ്രതിപക്ഷ കേസരികളുടെ നിലപാടുകൾ. CPM ഭരണത്തിലുള്ള അയ്യന്തോൾ സഹകരണ ബാങ്കിൽ ED യുടെ പരിശോധന പുരോഗമിക്കുകയാണ്. സഹകരണ തട്ടിപ്പിൽ കേരള പോലീസ് കാണാത്ത കഥകൾ ചികഞ്ഞെടുത്ത് എത്തിയിരിക്കുകയാണ് ED. കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് വിവരം പുറത്തുവന്നത്. 2011-2012 മുതൽ തട്ടിപ്പ് നടന്നെന്നാണ് പരാതി. വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തിക്കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി, ബാങ്കിന്റെ സൂപ്പർമാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ തലങ്ങളിലായിരുന്നു തട്ടിപ്പ് നടന്നത്. ബാങ്ക് ജപ്തി നോട്ടീസിനെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്തു. നിക്ഷേപക തുക കിട്ടാതിനെ തുടർന്ന് മതിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ വയോധിക മരിച്ചു. ഒടുവിലായി ബാങ്കിൽ 150 കോടിയുടെ ക്രമക്കേട് നടന്നെന്നും മുൻ മന്ത്രിയും CPM നേതാവുമായ A C മൊയ്തീനാണ് വ്യാജ ലോണുകൾക്ക് പിന്നിലെന്നും ED കണ്ടെത്തി. അതേസമയം മുൻ മന്ത്രി A C മൊയ്തീനെ കൂടാതെ CPM ലെ മറ്റു 2 പ്രമുഖർ കൂടി കേസുമായി ബന്ധപ്പെട്ട ED യുടെ അന്വേഷണ വലയത്തിലുണ്ടെന്നാണ് സൂചന. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് തുകയായ 300 കോടിയോളം രൂപയുടെ വിഹിതം ആരൊക്കെ പങ്കുപറ്റിയെന്നതിലേക്ക് കൂടുതൽ വെളിച്ചം പകർന്നതായിരിക്കും ഇന്നത്തെ റെയ്ഡ്. അതിനിടെ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള 2 ബാങ്കുകളിലും വടക്കാഞ്ചേരി ഭാഗത്തുള്ള 2 ബാങ്കുകളിലും കോലേരി, കാഞ്ഞാണി ഭാഗങ്ങളിലെ ഓരോ ബാങ്കിലും കള്ളപ്പണ ഇടപാടുകൾ നടന്നതായി ED ക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.